നമസ്കാരം. സരിത എസ് നായർ അഥവാ നന്ദിനി നായർ അഥവാ ലക്ഷ്മി നായർ, ഈ പേരുകളിൽ ആൾമാറാട്ടം നടത്തി തട്ടിപ്പ് നടത്തിയിരുന്ന നമ്മുടെ സരിത നായർ ഇപ്പോൾ എവിടെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. 5 വർഷത്തെ ഭരണം തികയ്ക്കുന്നവരെ പിണറായി വിജയൻ അവരെയും കൊണ്ട് നടന്ന് ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചു. അവസാനം അവരുടെ പിണറായി വിജയൻ്റെ മികടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഉമ്മൻചാണ്ടിയെയും മറ്റു നേതാക്കന്മാർക്ക് UDF നേതാക്കന്മാർക്കെതിരെയും എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് എല്ലാ തരത്തിലും കീറി മുറിച്ച് പരിശോധിച്ചിട്ടും യാതൊന്നും കിട്ടിയില്ല. അവസാനം എന്ത് ചെയ്തു പിണറായി വിജയൻ? ഈ ഇലക്ഷനും സരിത നായർ ഉപയോഗിക്കാൻ വേണ്ടി, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു CB അന്വേഷണത്തിന് തന്നെ തയ്യാറായി. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ CB അന്വേഷണം. അങ്ങനെ സരിത എസ് നായർ നിരവധി കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി സസുഖം അങ്ങനെ ഒരു പരാതി എഴുതി കൊടുത്തു. അപ്പോൾ തന്നെ പിണറായി വിജയൻ അപ്പോൾ തന്നെ ഉത്തരവിട്ടു. മാസങ്ങളായി, കൊല്ലങ്ങളായിട്ടും CB അന്വേഷണത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നിരവധി കേസുകളുള്ള ഇരിക്കെ, വാളയാർ കേസുകൾ അടക്കമുള്ളപ്പോൾ പിണറായി വിജയനെ ഇങ്ങനെയൊരു കാര്യം ഡിക്ലെയർ ചെയ്യാൻ ഏതാനും നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. കാരണം നേരത്തെ പിണറായി വിജയൻ നിശ്ചയിച്ച പ്രകാരം സരിത എസ് നായരോട് ഈ ഒപ്പ് വെക്കാൻ വേണ്ടി പറയുക എന്നുള്ള നടപടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനാവശ്യമായ പരാതികളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ PM മനോജും തയ്യാറാക്കി വെച്ചിരുന്നു. അദ്ദേഹം എഴുതി തയ്യാറാക്കിയ സാധനം സരിത നായർ ഒപ്പിട്ട് കൊടുത്തു, മുഖ്യമന്ത്രി കൊടുക്കുന്നു. അവർ പോലീസ് സംവിധാനത്തോടുകൂടി അകത്ത് കയറുന്നു, പോലീസ് സംവിധാനത്തോടെ ഇറങ്ങിപ്പോകുന്നു. ആ പിടികിട്ടാപ്പുള്ളിയായ സരിത എസ് നായരെ സംബന്ധിച്ചിടത്തോളം അന്ന് അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ജയിലിലാണ് അവർ. ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക്, ഒരു കേസിൽ നിന്ന് മറ്റൊരു കേസിലേക്ക് അവർ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കേസിൽ 6 വർഷത്തേക്കാണ് ശിക്ഷിച്ചിട്ടുള്ളത്, കൂടാതെ 50,000 രൂപ പിഴയും. ഇനി വരാൻ പോകുന്നത്, അതുമാത്രമല്ല ഇനി വരാൻ പോകുന്ന കേസുകൾ ഇതിലും ഭീകരമായ കേസുകളാണ്. എന്നാൽ അവരെ പിടിക്കപ്പെടാത്ത ധാരാളം കേസുകളുണ്ട്. കാരണം അതിലെല്ലാം തന്നെ അവർ ഇരകളെ വന്ന് പണം വാങ്ങിയ ശേഷം അവരോടൊപ്പം വലയിൽ വീഴ്ത്തി രഹസ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി സംഗമിക്കുകയും അങ്ങനെ അവരുടെ വലയിൽ വീണ് എല്ലാം വീഡിയോയിൽ പകർത്തി അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള നിരവധി ആളുകൾ ഈ രംഗത്തുണ്ട്. അത്തരം ആളുകൾ ജീവൻ വേണ്ട, സമൂഹത്തിൽ മാന്യത മതി, പണം പോട്ടെ എന്നുള്ള ലക്ഷ്യത്തിൽ, എന്നുള്ള തീരുമാനത്തിൽ ആ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അവർ പരാതിയുമായി പോയില്ല, മാത്രമല്ല കുടുംബത്തിൽ സമാധാനം കിട്ടുമല്ലോ. ഇങ്ങനെയൊരു വീഡിയോ പുറത്തു വന്നാൽ കുടുംബം ചിന്നമിന്നമാകുമല്ലോ. കല്യാണപ്രായമെത്തിയ പെൺകുട്ടികളായിരിക്കും വീട്ടിലുണ്ടാവുക. ആ സന്ദർഭത്തിൽ ഇത്തരത്തിൽ സരിത എസ് നായരോടൊപ്പമുള്ള വൈകൃതങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വന്നാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി എന്ന് അവർക്കറിഞ്ഞുകൊണ്ടാണ് ഏകദേശം 100 തട്ടിപ്പിൽ കുടുങ്ങിയ സരിത എസ് നായരുടെ തട്ടിപ്പിൽ കുടുങ്ങിയ ആളുകൾ പരാതിയുമായി പോവാതിരുന്നത്. എന്തായാലും അവസാനം പിണറായി വിജയൻ ഇവരെ കൊണ്ട് ഉപയോഗമില്ല എന്ന് മനസ്സിലായതോടുകൂടി ഉമ്മൻചാണ്ടിക്കെതിരെയും മറ്റു നേതാക്കന്മാർക്കെതിരെയുമുള്ള CB അന്വേഷണം കൊടുത്തെങ്കിലും, ഡൽഹി വരെ നമ്മൾ അന്നത്തെ DGP സസുഖം എത്തിച്ചെങ്കിലും, അതായത് ഡൽഹിയിൽ വരെ ഫ്ലൈറ്റിന് ഇവിടുന്ന് പോലീസ് സന്നാഹത്തോടുകൂടി സംരക്ഷണത്തോടുകൂടി ഡൽഹി എത്തിച്ചെങ്കിലും, പോലീസ് CBയിലുള്ള തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ ഒരു മൊഴിയെടുക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയെങ്കിലും ക്രൈം അത് അടിച്ച് പൊളിച്ചു തകർത്തു കൊടുത്തു. കാരണം യഥാർത്ഥ സത്യാവസ്ഥ പറഞ്ഞതോടുകൂടി ഇതിന് പിന്നിൽ പിണറായിയും അതേപോലെ ബെഹ്റയുമാണെന്നുള്ള കാര്യം പുറത്തുവിട്ടതോടെ പിന്നീട് സരിതയ്ക്ക് യാതൊന്നും മിണ്ടാൻ പറ്റിയില്ല. പിന്നീട് സരിതയെ ഉപയോഗപ്പെടുത്താൻ പിണറായിയോ അതേസമയത്ത് DGPയും ബെഹ്റയോ തയ്യാറായില്ല. കാരണം ഇനിയും കൊണ്ട് നടന്നാൽ നാറും പൊഴുത്തു നാറും എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ മെല്ലെ അവരെ പിടിച്ച് കോഴിക്കോട് പോലീസ് കമ്മീഷണറായ AV ജോർജിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് അവരെ ജയിലിലടച്ചു. ഇപ്പോൾ ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ ഈ സരിത നായർ അവർ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കഥാപാത്രം. കേരള ചരിത്രത്തിൽ സരിത നായർ എന്ന് പറയുന്ന കഥാപാത്രം എല്ലാ കാലത്തും അറിയപ്പെടും. ഇന്ത്യ കണ്ടിട്ടുള്ള, അല്ലെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകാരി ആരാണെന്നുള്ള ചരിത്രത്തിൽ സരിത എസ് നായരുടെ പേര് 1 സ്ഥാനത്താണ്. മാത്രമല്ല തൻ്റെ രതിമോഹങ്ങളിൽ വലയിൽ വീഴ്ത്തി, പുരുഷ കേസരിമാരെ വലയിൽ വീഴ്ത്തി, അവരുടെ വീഡിയോകൾ പകർത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിൽ അവർ 1 സ്ഥാനത്ത് തന്നെ. എന്നാൽ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പിണറായിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി അടക്കം കരിവാരി തേക്കുന്നതിലും ഒരു അധികാരം പിണറായിക്ക് നേടിക്കൊടുക്കുന്നതിലും
നമ്മുടെ സരിതായസ് നായർ മുൻപന്തിയിലായിരുന്നു. അവരുടെ ദേഹം വെച്ച്, അവരുടെ ശരീരം വെച്ച്, സൗന്ദര്യം വെച്ച് ആകർഷി ഏത് പുരുഷനെയും വലയിൽ വീഴ്ത്താനുള്ള കടക്കണ്ണുകളും ശരീരപ്രകൃതിയും കൊണ്ട് അങ്ങനെ ആളുകളെ വലയിൽ വീഴ്ത്തിയിട്ടുള്ള ഈ സരിതായസ് നായരെക്കുറിച്ച് ആദ്യമായി ആരാണ് വാർത്ത പുറത്തു കൊണ്ടുവന്നത്, അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത്? അതെ, അത് ക്രൈമാണ്. ഈ ക്രൈം ആദ്യം ഇങ്ങനെ പുറത്തു കൊണ്ടുവരാനൊരു കാരണമുണ്ടായിരുന്നു. സരിതായസ് നായർ കൊന്ന ഒരു പെൺകുട്ടി ആയിരുന്നതിന് കാരണം. രശ്മി എന്ന് പറയുന്ന ബിജു രാധാകൃഷ്ണൻ്റെ ഇവരുടെ മുൻ ഭർത്താവിൻ്റെ ഭാര്യയായിരുന്നു രശ്മി. രശ്മിയെ കടത്തി വെട്ടിക്കൊണ്ട് മറച്ചു വെച്ചുകൊണ്ടാണ് ബിജു രാധാകൃഷ്ണൻ സരിതായസ് നായരുമായി രഹസ്യബന്ധത്തിൽ ഏർപ്പെടുകയും അവർ രഹസ്യമായി താമസിച്ച് അവരുടെ ബന്ധം തുടരുകയും ചെയ്തത്. ഇതറിഞ്ഞ് രശ്മി ആ വീട്ടിലെത്തുകയും അവിടെ രശ്മിയെയും രണ്ട് കുട്ടികളെയും പിടിച്ചു കെട്ടുകയും രണ്ട് കുട്ടികളെ മുറിയിലടച്ച ശേഷം രശ്മിയെ ഒരു കസേരയിൽ പിടിച്ചു കെട്ടിയ ശേഷം മദ്യം ബലമായി സരിതായസ് നായർ ഒഴിച്ചു കൊടുക്കുകയും അങ്ങനെ സരിതായസ് നായർ മദ്യം കൊടുത്ത് അവരെ ഭീകരമായി മർദ്ദിച്ച് അവരുടെ മുന്നിൽ വെച്ച് ഈ ബിജു രാധാകൃഷ്ണൻ സരിതാ നായരും ഉടുതുണിയില്ലാതെ ആഭാസങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ വൃത്തികേടിൽ ഏർപ്പെട്ട് അവസാന ഒരു ഘട്ടത്തിൽ സരിതാ നായരും ബിജു രാധാകൃഷ്ണൻ മദ്യപിച്ച് ലെക്കുകെട്ട് ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവസാനം ക്രൈമിൻ്റെ സഹായം തേടി ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും അവരുടെ സ്വന്തം പിതാവിൻ്റെ അടുത്ത് എത്തിക്കുകയും ചെയ്തു. ഇതാണ് ക്രൈമും രശ്മി നായരുമായിട്ടുള്ള സരിതാ നായരുമായിട്ടുള്ള ബന്ധം ഉണ്ടാവാൻ കാരണം. പിന്നീട് സരിതയെക്കുറിച്ചുള്ള വ്യക്തമായ ഞെട്ടിക്കുന്ന അവരുടെ പൂർവ്വ ചരിത്രം ക്രൈം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ചരിത്രം മലയാളികളെല്ലാവരും അറിയേണ്ട ചരിത്രമാണ്. പിണറായി വിജയൻ ഈ ചരിത്രം വായിച്ചിട്ടുണ്ട്, വി എസ് സച്ചുവാനന്ദൻ ഈ ചരിത്രം വായിച്ചിട്ടുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ ഈ ചരിത്രം വായിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ഈ ചരിത്രം വായിച്ചിട്ടുണ്ട്. എന്ന ഏകദേശം ഒരു സർക്കുലേഷൻ ഭയങ്കരമായ സർക്കുലേഷൻ ഉള്ള സമയത്താണ് ഈ ക്രൈം ഈ ലക്കം പ്രസിദ്ധീകരിക്കുന്നത്. ഈ ലക്കത്തിൽ വന്ന് രണ്ട് ലക്കങ്ങളെ പ്രസിദ്ധീകരിച്ചാൽ ഒരു ഭാഗമാണ് ഇപ്പോൾ വായിക്കുന്നത്. ഇത് മലയാളികൾ എല്ലാവരും അറിയണം. കാരണം സരിതാ നായർ ഒരു തട്ടിപ്പുകാരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പിണറായി വിജയൻ തൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി വളരെ മോശമായ രൂപത്തിൽ മ്ലേച്ഛമായ രൂപത്തിൽ അദ്ദേഹം രതി വൈകൃതങ്ങൾ ഏർപ്പെട്ടു എന്നൊരു കെട്ടിച്ചമച്ച കഥ ഉണ്ടാക്കിയത്. അതും ക്ലിഫ് ഹൗസിൽ വെച്ച്. അത് പൊളിഞ്ഞ് പാളീസായെങ്കിലും പക്ഷേ ഒരു ഭരണത്തിലിരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വികസന നായകനെ ഇല്ലാതാക്കാൻ ഒരു പെണ്ണിൻ്റെ പേര് സരിതാ നായർ എന്ന് പറയുന്ന ഒരു തേവിടീശ്ശേരി അഭിസാരികയുടെ പേരിൽ മാറ്റാൻ പിണറായി വിജയന് കഴിഞ്ഞു ഈ എന്നുള്ള കാര്യം സത്യമ തന്നെയാണ്. അതിൽ പിണറായി വിജയം വിജയിച്ചു. ഏത് മഹീന മാർഗം ഉപയോഗിച്ചും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സരിതാ നായരെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചതും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അട്ടിമറിച്ചുകൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതും, അതും വി എസ് അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട്. എന്തായാലും നമ്മളെ മലയാളികൾ എല്ലാവരും വായിക്കേണ്ട ഒരു അന്വേഷണ റിപ്പോർട്ടായിരുന്നു നമ്മുടെ ക്രൈമിൽ പ്രസിദ്ധീകരിച്ച 2006 ഏപ്രിൽ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ഭാഗം, ഒരു ഭാഗം മാർച്ച് ലക്കത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. അതും മറ്റൊരവസരത്തിൽ നമുക്ക് കേൾക്കാം. ഇത് പൂർണ്ണമായി നമുക്ക് ഇപ്പോൾ കേൾക്കാം. അമ്മയ്ക്ക് പിഴച്ചാൽ മകൾക്കും വഴി പിഴയ്ക്കും. എന്നാൽ ഈ വഴി പിഴച്ച മകളുടെ ജീവിതം കൊണ്ട് വഴിമുട്ടിയവർ നിരവധിയാണ്. വെടിവച്ചാൻ കോവിൽ കോട്ടപ്പുറം സ്വദേശിയായ ഇന്ദിരയുടെയും സോമരാജൻ നായരുടെയും രണ്ട് പെൺമക്കളിൽ സരിതാ നായർ, രജിതാ നായർ. സരിതാ നായരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആൾമാറാട്ടം, തട്ടിപ്പ്, വഞ്ചന, ചതി ഇത്യാദി ഗുണങ്ങൾക്ക് കൈയും കാലും വെച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് സരിതാ നായർ എന്ന നന്ദിനി നായർ. തിരുവനന്തപുരത്ത് ഇവൾ നന്ദിനി നായർ എന്ന വ്യാജ പേരിലാണ് അറിയപ്പെടുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള ഇടശ്ശേരി മലയിൽ ഗോപനിവാസിൽ ഗോപാലൻ നായരുടെയും ദേവകി അമ്മയുടെയും മക്കളിൽ ഇളയവനായ രാജേന്ദ്രൻ നായരാണ് ഈ അഹങ്കാരിയുടെ കഴുത്തിൽ താലി ചാർത്തിയ ഹതഭാഗ്യൻ. 1997 December 13 ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അഗ്നിസാക്ഷിയായി വരിച്ച ഭാര്യയുടെ ദുർനടപ്പിൽ മനമടുത്ത് മാനസിക നില പോലും തെറ്റുന്ന അവസ്ഥയിലേക്ക് ആ പാവം ചെറുപ്പക്കാരൻ്റെ ജീവിതം വലിച്ചെറിയപ്പെട്ടിരുന്നു. ഗൾഫിൽ ജോലി ചെയ്തത് ഭാര്യയുടെ ആവശ്യാനുസരണം. പണം നാട്ടിലേക്ക് അയക്കുമ്പോൾ തന്നെ തന്നെ ചതിച്ച് തൻ്റെ അമ്മയെയും അച്ഛനെയും അവഗണിച്ചും ധിക്കരിച്ചും ജീവിക്കുന്ന ഭാര്യയുടെ ചിത്രം രാജേന്ദ്രൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. ആഡംബര ജീവിത ഭ്രമക്കാരിയായ സരിത രാജേന്ദ്രൻ്റെ പണം ദൂർത്തടിച്ച് തന്നിഷ്ടപ്രകാരം ജീവിതം ആസ്വദിക്കുകയായിരുന്നു.
സെക്സ് ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് ഫോണിലൂടെ അലമുറയിടുന്ന ഭാര്യയെ പക്ഷേ അവശ്വസിക്കാൻ രാജേന്ദ്രൻ മെനക്കെട്ടില്ല. ഇടയ്ക്കിടെ നാട്ടിലെത്തുമ്പോൾ ഭാര്യയുടെ വഴിപിഴച്ച ജീവിതകഥകൾ നാട്ടുകാരും ബന്ധുക്കളും ഒരേ സ്വരത്തിൽ പറയുമ്പോഴും ഭാര്യയുടെ കള്ള കണ്ണുനീരിനു മുന്നിൽ രാജേന്ദ്രൻ ദുർബലനായി. വർഷം 3 കഴിഞ്ഞിട്ടും തങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായില്ലെന്ന തിരിച്ചറിവിലാണ് ഭാര്യയും കൂട്ടി അയാൾ ചങ്ങനാശ്ശേരിയിലുള്ള സാം ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലെത്തുന്നത്. പരിശോധനയിൽ സരിതയ്ക്ക് ഹോർമോൺ തകരാറുണ്ടെന്ന് കണ്ടെത്തുകയും ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി 2 ലക്ഷത്തോളം രൂപ പൊട്ടിച്ചാണ് ഇവളെ ഒരമ്മയാക്കിയെടുത്തത്. എന്നാൽ രാജേന്ദ്രൻ ഗൾഫിലായിരുന്നപ്പോൾ കൊട്ടാരക്കരയിലുള്ള വിജയൻ എന്ന ഒരാളുമായി പ്രണയത്തിലായിരുന്ന സരിത കുട്ടിയുടെ അച്ഛൻ വിജയനാണെന്ന് പറഞ്ഞ് രാജേന്ദ്രനെ ഞെട്ടിച്ചു. അർജുൻ എന്ന് പേരിട്ട് അച്ചു എന്ന ഓമനപ്പേരിൽ താൻ വിളിച്ചു സ്നേഹിക്കുന്ന പൊന്നുമോൻ്റെ പിതൃത്വം പോലും നിഷേധിക്കപ്പെട്ടപ്പോൾ തന്നെ വാർത്തു വച്ചിരിക്കുന്നത് പോലെയുള്ള ആ കുഞ്ഞു മുഖം നോക്കി എതിർത്തൊന്നും പറയാനാകാതെ രാജേന്ദ്രൻ സ്തബ്ധനായി നിന്നു. ലീവ് കഴിഞ്ഞ് ഗൾഫിൽ പോയ രാജേന്ദ്രൻ്റെ പ്രധാന ആവശ്യം കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണമെന്നതായിരുന്നു. എന്നാൽ ഫോട്ടോ അയച്ചു കൊടുക്കാതെ കുഞ്ഞിൻ്റെ ചിലവിലേക്കായി പണം അയച്ചു തരണമെന്നാവശ്യപ്പെട്ട് അവർ വിലപേശി. തൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം പോലും നിഷേധിക്കപ്പെട്ടതിൽ വിവാഹമോചനം തരണമെന്ന് അയാൾ സരിതയോട് ആവശ്യപ്പെട്ടു. എന്നാൽ വിവാഹമോചനം ആവശ്യപ്പെട്ടാൽ കുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി അവൾ ഭർത്താവിനെ ഒതുക്കി. പിന്നീട് അങ്ങോട്ട് ഗൾഫിൽ നിന്നും അയക്കുന്ന പണത്തിൻ്റെ അളവിൽ കുറവുണ്ടായത് സരിതയെ ചൊടിപ്പിച്ചു. സരിതയുടെ ചിലവിൽ കഴിഞ്ഞിരുന്ന അമ്മ ഇന്ദിരയ്ക്കും സഹോദരി രജിതയ്ക്കും ജീവിതം വഴിമുട്ടി തുടങ്ങിയപ്പോഴാണ് സരിത പുതിയ മേച്ചിൽപ്പുറം തേടി കേരള ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൻ്റെ കോഴഞ്ചേരി ബ്രാഞ്ചിലെത്തുന്നത്. സമീപിക്കുന്ന ഓരോ പുരുഷനും പണച്ചാക്കുകളാകണമെന്ന അമ്മയുടെ പ്രത്യേക നിർദ്ദേശം സരിത എപ്പോഴും പാലിച്ചിരുന്നു. കണ്ണൂർ ജില്ലയിലെ ചാലയിലെ ചിന്മയ മിഷൻ സ്കൂളിലെ ഹോസ്റ്റൽ വാർഡനായിരുന്ന ഇന്ദിരയുടെ അസന്മാർഗിക ജീവിത രീതികളോട് പൊരുത്തപ്പെടാനാകാതെ ഭർത്താവ് സോമരാജൻ നായർ ഹൃദയം പൊട്ടി മരിച്ചെന്നാണ് കോട്ടപ്പുറംകാർ പറയുന്നത്. അത് ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ട് അതേ സ്കൂളിലെ പ്യൂണായിരുന്ന മുസ്ലിം സമുദായക്കാരനായ ഇബ്രാഹിംകുട്ടി എന്ന മധ്യവയസ്കനോടൊപ്പമാണ് പിന്നീട് ആ സ്ത്രീ ജീവിച്ചത്. ഇബ്രാഹിംകുട്ടിയോടൊപ്പം ഈ പെൺമക്കളെയും കൊണ്ട് തള്ളക്കറങ്ങാത്ത സ്ഥലങ്ങളും താമസിക്കാത്ത വീടുകളുമില്ല. കൈ നിറയെ പണം കിട്ടിയാൽ പെൺമക്കളോടൊപ്പം വരുന്ന ഏത് ചിട്ടക്കും കിടക്ക വിരിക്കാൻ ഈ നാണം കെട്ടവൾ റെഡിയാണ്. KHF വെച്ചാണ് കൊട്ടാരക്കര സ്വദേശിയായ ബിജു രാധാകൃഷ്ണനെ സരിത പരിചയപ്പെടുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ സാമ്പത്തിക ഭദ്രതയുള്ള ആളാണ് ബിജു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. KHF MD ആയിരുന്ന ഉണ്ണികൃഷ്ണനെ സ്വാധീനിച്ച് മാനേജർ പദവി വരെ കരസ്ഥമാക്കിയ ഇവൾ MDയെ വരെ കബളിപ്പിച്ചുകൊണ്ടാണ് ബിജുവുമായുള്ള രഹസ്യബന്ധം തുടർന്നത്. അടുപ്പമുള്ള പുരുഷനോട് തന്നെയൊരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടണമെന്ന് ആവശ്യപ്പെടുന്ന സരിത ഉണ്ണികൃഷ്ണനോടും ഇതേ ആവശ്യം ഉന്നയിച്ചുവത്രേ. എന്നാൽ അതിൽ നിന്നും ഒഴിവായ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്താണ് ഇവൾ മുങ്ങിയത്. പിന്നീട് അങ്ങോട്ട് ബിജുവുമായുള്ള പ്രണയ സമാഗമങ്ങളുടെ നാളുകളായിരുന്നു. തനിക്കൊരു കുട്ടിയുണ്ടെങ്കിലും താൻ ഇപ്പോഴും ഒരു കന്യകയാണെന്നും അർജുൻ എന്ന കുട്ടി ടെസ്റ്റ് ട്യൂബ് സാധനമാണെന്നും ബിജുവിനെ അവൾ ധരിപ്പിച്ചു. യാതൊരൊളുപ്പുമില്ലാതെ സഹോദരിയുടെ കല്യാണ ആവശ്യത്തിനായി 2 ലക്ഷം രൂപ ബിജുവിൽ നിന്നും വാങ്ങിയ അവൾ തന്നെ താലി ചാർത്തിയാൽ മാത്രമേ ശരീരം തരികയുള്ളൂ എന്ന് പറഞ്ഞ് നാവെടുത്താൽ കള്ളം മാത്രം പറയുന്ന ഇവളുടെ അഭിനയ ചാതുരിക്ക് മുന്നിൽ രശ്മിയുടെ ഭർത്താവായ ബിജു തലയും കുത്തിവീണു. തിരുവനന്തപുരത്ത് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് സരിതയെ താലി ചാർത്തി അമ്മയെയും മകളെയും കുമാരപുരത്തുള്ള ഒരു ഫ്ലാറ്റിൽ താമസിപ്പിച്ചു. അങ്ങനെ താലികെട്ട് വീക്ക്നെസ്സായ ഇവളെ ബിജു രാധാകൃഷ്ണനും താലികെട്ടി സഹായിച്ചു. ആദ്യ രാത്രിയിൽ തന്നെ കാമുകിയുടെ കന്യകത്വത്തിൻ്റെ യാഥാർത്ഥ്യം കണ്ട് ബിജു തളർന്നു. എന്നാൽ തൻ്റെ ചിലരതി വൈകല്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നവളാണ് സരിതയെന്ന് തിരിച്ചറിവിൽ ബിജു സംതൃപ്തി തേടുകയായിരുന്നു. പിന്നീടൊരു സുഹൃത്ത് പറഞ്ഞാണ് പന്തളത്തെ ഒരു നക്ഷത്ര വേശ്യാലയ റെയ്ഡിൽ പിടിക്കപ്പെട്ടവളാണ് സരിതയെന്ന് ബിജു അറിയുന്നത്. അത് ചോദിച്ച ബിജുവിനോട് താൻ ഗർഭിണിയാണെന്ന് വലിയൊരു കളവ് പറയുകയും ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ നന്ദിനി എന്ന് പേരിടണമെന്നും ഇവൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഏറെ താമസിയാതെ ബിജുവിന് സത്യം ബോധ്യപ്പെട്ടെങ്കിലും കിടപ്പറ യാഥാർത്ഥ്യം ബിജുവിനെ അവളിൽ തന്നെ പിടിച്ചു നിർത്തി. എന്നാൽ ഗൾഫിൽ നിന്നും രാജേന്ദ്രൻ നാട്ടിലെത്തിയ വിവരമറിഞ്ഞാൽ പിന്നെ അയാൾ തിരികെ പോകുന്നതുവരെ ബിജുവിനെ ഒളിത്താവളത്തിലാക്കുകയായിരുന്നു ഇവളുടെ പതിവ്.
സരിതയും കുടുംബവും രശ്മിയും കുടുംബവും എല്ലാം കൊണ്ടും ബിജുവിന്റെ ജീവിത ചെലവുകൾ വർദ്ധിച്ചു. അങ്ങനെയാണ് ഒരു ധനകാര്യ സ്ഥാപനം തിരുവനന്തപുരത്ത് തുടങ്ങി തങ്ങളുടെ ജീവിതമാർഗം തെളിയിക്കാമെന്ന ബുദ്ധി സരിത ബിജുവിന്റെ മുൻപിൽ അവതരിപ്പിച്ചത്. കവടിയാർ കെസ്റ്റൺ റോഡിൽ ക്രെഡിറ്റ് ഫിനാൻസ് എന്ന പേരിൽ ഒരു തട്ടിപ്പ് സ്ഥാപനം തുടങ്ങി ബിജു. MD നന്ദിനി നായർ എന്ന വ്യാജ പേരിൽ ഈ ആൾമാറാട്ടക്കാരി അഡ്മിനിസ്ട്രേറ്ററായും ഭരണം തുടങ്ങി. 100 ചെറുപ്പക്കാരെ ജോലിക്കാരായും 15,000 രൂപ മാസ വാടകയിലും തുടങ്ങിയ സ്ഥാപനം 6 കൊണ്ട് അടച്ചുപൂട്ടി. ക്രെഡിറ്റ് കാർഡ്, ഹോം ലോൺ, പ്രൊജക്ട് ലോൺ എന്നീ പേരുകളിൽ കക്ഷികളിൽ നിന്നും അഡ്വാൻസായി വാങ്ങുന്ന തുകയ്ക്കുള്ള രേഖകളിൽ നന്ദിനി നായർ എന്ന വ്യാജ ഒപ്പാണ് ഇവൾ ഇട്ടിരുന്നത്. വാക്സാമർത്ഥ്യക്കാരിയായ ഇവൾ ആരെയും മയക്കി കാര്യം സാധിക്കാൻ നൈപുണ്യായിരുന്നു. ഈ പിശാചിന്റെ കെണിയിൽപ്പെട്ട നിരവധി പേരിൽ നിന്നും 10,00,000 രൂപയാണ് ഇവൾ തട്ടിയെടുത്തത്. അതോടൊപ്പം തന്നെ സിറ്റിയിലെ ഒരു ഉയർന്ന പോലീസ് ഓഫീസറെയും ഇവൾ തന്റെ വരുതിയിലാക്കിയിരുന്നു. പട്ടത്തുള്ള UTI ബാങ്കിലും വ്യാജ പേരിലാണ് ഇവൾ അക്കൗണ്ട് തുടങ്ങിയത്. ഈ പരമ നാറിയുമൊത്തുള്ള തന്റെ ഭർത്താവിന്റെ വഴുതെറ്റിയ ജീവിതം വളരെ വൈകിയാണ് രശ്മി അറിയുന്നത്. കുമാരപുരത്തെ ഫ്ളാറ്റിൽ ചെന്ന് ബഹളമുണ്ടാക്കിയ രശ്മിയെ സരിതയും അമ്മ ഇന്ദിരയും കാമുകൻ ഇബ്രാഹിംകുട്ടിയും അധിക്ഷേപിച്ചാണ് വിട്ടത്. പിന്നീട് ഫ്ളാറ്റ് ഭദ്രമല്ലെന്ന് കണ്ട് സരിതയും ബിജുവും സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഹോട്ടൽ നവരത്നയിലേക്ക് താവളം മാറ്റി. വ്യഭിചാര കുറ്റത്തിന് കണ്ടോൺമെന്റ് CA മോഹൻ ഈ വഴിപിഴച്ചവളെയും കാമുകനെയും അറസ്റ്റ് ചെയ്തത് രശ്മിയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ അവസാനത്തിലാണ് അവസാനിച്ചത്. തന്നെ നിയമപരമായി വിവാഹം കഴിക്കണമെന്നും രശ്മിയെയും കുട്ടികളെയും ഒഴിവാക്കണമെന്നും സരിത നിരന്തരം ബിജുവിനോട് ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ ധനകാര്യ സ്ഥാപനം പൊളിഞ്ഞ് ബിജു മുങ്ങി. സരിതയും അമ്മയും കരമന നെടുങ്കാട് ഭാഗത്തൊരു വീട്ടിൽ ഒളിവിൽ താമസിച്ചു. ഏറെ താമസിയാതെ ദുരൂഹ സാഹചര്യത്തിൽ രശ്മി കൊല്ലപ്പെട്ടു. രശ്മിയുടെ രക്തക്കറ ഉണങ്ങുന്നതിനു മുൻപേ ബിജുവും സരിതയും തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ള പല ഹോട്ടലുകളിൽ താമസിച്ച് വ്യഭിചരിച്ച് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. രാജേന്ദ്രനെ കുഞ്ഞിനെ കൊണ്ട് ഇവൾ ബിജു രാധാകൃഷ്ണനെ അച്ച എന്ന് വിളിപ്പിച്ചു. സ്വന്തം അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞിന്റെ ആശുപത്രി രേഖകളിലും അച്ഛന്റെ സ്ഥാനത്ത് ബിജു രാധാകൃഷ്ണൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബിജുവിന്റെയും സരിതയുടെയും പ്രണയ സമാഗമങ്ങൾക്ക് വേദിയൊരുക്കി കൊടുക്കുന്ന ഒരു വിശ്വസ്തന്റെ സഹായത്താൽ ജഗതിയിൽ ഈശ്വരവിലാസം റോഡിൽ ഹൗസ് നമ്പർ 138A ഒരു വാടക വീടെടുത്ത് അമ്മയും മകളും ഇബ്രാഹിം കുട്ടിയും കൂടി പതിവ് പരിപാടി തുടർന്നു. വിശ്വസ്തന്റെ ബൈക്കിൽ പാതിരാത്രിക്ക് ബിജു എത്തുമ്പോൾ കിടക്ക വിരിക്കുന്ന അമ്മ ഇന്ദിരയുടെ കയ്യിൽ ബിജു 3,000 രൂപ വെച്ച് കൊടുക്കാറുണ്ടത്രേ. ഭാര്യ മരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാമുകിയുമൊത്ത് വിഹരിക്കുന്ന രംഗം ചില പത്രലേഖകരുടെ കണ്ണിൽപ്പെട്ടപ്പോൾ 2 ഓട്ടോറിക്ഷകളിലായി ഇവർ സ്ഥലം വിടുകയായിരുന്നു. രശ്മിയുടെ ആത്മാവിനോട് പോലും വഞ്ചന ചെയ്ത ഇവർ ജീവിതം കരുപ്പിടിപ്പിക്കാനായി പുതിയൊരു തട്ടിപ്പ് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞു. ട്രിവാൻഡ്രം ഫിനാൻസ് കൺസൾട്ടൻസി എന്ന പേരിൽ വഴുതക്കാട് കൃഷ്ണവിലാസം റോഡിൽ EVRA 29 എന്ന കെട്ടിട നമ്പറിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. വിശ്വസ്തനെ കൂടെ നിർത്തി ബിജുവിനെ കർട്ടന് പിറകിൽ വച്ചാണ് ഇവൾ പഴയ തട്ടിപ്പ് തന്നെ പുതിയ രൂപത്തിൽ നടത്തിവരുന്നത്. ഒരു വ്യത്യാസം പേരിൽ മാത്രമാണ്. ഇപ്പോൾ സരിത നായർ എന്ന യഥാർത്ഥ പേരിലാണ് തട്ടിപ്പിന്റെ MD അവരോധിച്ചിരിക്കുന്നത്. ഭാര്യയുടെ വഴിപിഴച്ച പോക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ സ്വന്തം കുഞ്ഞിനെ പോലും ഒരു നോക്കു കാണാനാകാതെ ആറന്മുള ഗ്രാമത്തിലെ ഗോപനിവാസിൽ ഒരു ചെറുപ്പക്കാരൻ ഇരുളടഞ്ഞുപോയ തന്റെ ജീവിതത്തെ ഓർത്ത് നെടുവീർപ്പെടുന്നു. മിസ്റ്റർ രാജേന്ദ്രൻ, താങ്കൾ ഇനിയെങ്കിലും ഈ വൃത്തികെട്ടവളുടെ ഭർത്തൃപദവിയിൽ നിന്നും മുക്തനാകാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. ഒരു വ്യഭിചാരിക്ക് ഒരു ഭർത്താവ് വേണ്ടേ എന്നത് ന്യായമായ ചോദ്യം. എന്നാൽ താങ്കളെപ്പോലുള്ളൊരു നിരപരാധി ആ പദവിക്ക് ഒട്ടും അനുയോജ്യനല്ല.